सो हाई फ्रेंड्स वेलकम बैक टू विड्जेट मास्टर ഇതുവരെയുള്ള മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എം സി യുലെ പ്രധാനപ്പെട്ട എല്ലാ വില്ലന്മാരും വരാനുള്ള കാരണം ടോണി സ്റ്റാർക്ക് തന്നെയാണ് ടോണി സ്റ്റാർക്കിനെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും സിനിമയിൽ തീർച്ചയായിട്ടും വില്ലന്മാർ വരുന്നുണ്ട് എങ്കിൽ അവയ്ക്ക് കാരണം ഉറപ്പായിട്ടും ടോണി സ്റ്റാർക്കാണ് അയൺമാന്റെ മൂന്ന് സിനിമകൾ ഒഴിച്ചാൽ പോലും നമുക്ക് പല സിനിമകളിലുമായിട്ട് അത് കാണാൻ സാധിക്കുന്നു സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലും ഇതുകൂടാതെ ഫാർ ഫ്രം ഹോമും ടോണി സ്റ്റാർക്ക് കാരണത്താൽ ഉണ്ടായിട്ടുള്ള വില്ലന്മാർ തന്നെയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഏജ് ഓഫ് അൾട്രോണും ടോണി സ്റ്റാർക്ക് ജീവിച്ചിരുന്നപ്പോൾ തന്നെ നമുക്ക് പലപ്പോഴേ അത് കാണാൻ സാധിച്ചു മരിച്ചതിന് ശേഷം പോലും ഫാർ ഫ്രം ഹോമിലൂടെ പിന്നെയും അത് ആവർത്തിക്കുന്നു എന്നാൽ ഇനി പറയാൻ പോകുന്നത് എം സിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട വില്ലനായിട്ടുള്ള കാങ് ദ കോൺക്വറർ പോലും ടോണി സ്റ്റാർക്ക് കാരണത്താലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു തിയറിയെ പറ്റിയിട്ടുള്ള കാര്യമാണ് സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അനുമതി നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാൻ അപ്പോൾ പുതിയ വീട്ടിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് സോ ലെറ്റ് സ്റ്റാർട്ട് ലോക്കി ടി വി സീരീസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ള ഒരു ടി വി സീരീസ് തന്നെയാണ് ടി വി സീരീസ് എന്നല്ല എം സിയുടെ യാത്രയിലെ തന്നെ വളരെ വലിയ ഒരു പാർട്ട് തന്നെയാണ് ലോക്കി ടി വി സീരീസ് എന്ന് വേണം പറയാൻ എം സിയുടെ ഇനി അങ്ങോട്ടുള്ള ഓരോ സിനിമയിലും എന്തൊക്കെ നടക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഈ ലോക്കി ടി വി സീരീസ് തന്നെയാണ് കാരണം ഇതിലൂടെ മൾട്ടിവേഴ്സ് എന്ന ആ ഒരു വലിയ കൺസെപ്റ്റിനെ അവർ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് അവഞ്ചേഴ്സ് എൻ ഗെയിമിലൂടെ തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലോക്കി ടി വി സീരീസ് വരെ എത്തി നിൽക്കുന്നു ഒരു പരിധിവരെ ലോക്കി ടി വി സീരീസ് ആണ് എല്ലാം ഓപ്പൺ ചെയ്തത് എന്നാൽ പോലും എല്ലാത്തിനും തുടക്കം കുറിച്ചിട്ടുള്ളത് അവഞ്ചേഴ്സ് എൻ ഗെയിമാണ് എൻ ഗെയിമിലെ ആ ഒരു ടൈം ട്രാവലും ഇതേ ലോക്കി ടി വി സീരീസിലൂടെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കാങ് ദ കോൺക്വറർ എന്ന വില്ലനെ മാർവൽ അവതരിപ്പിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് കുറച്ച് ഫാക്റ്റും കുറച്ച് ഫാൻ തിയറീസുമാണ് എൻ ഗെയിമിന് ശേഷമാണ് മാർബൽ വക്കാണ്ടൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ എം സിയുവിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് സിനിമകളിൽ വരുന്ന ഒരു കാര്യമല്ല മറിച്ച് എം സിയുവിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നും ഇതുവരെയായിട്ടുള്ള എന്തൊക്കെ പ്രധാനപ്പെട്ട ഇവന്റുകളാണ് മാർബൽ സിനിമാറ്റിക് യൂണിവേഴ്സിലായിട്ട് നടന്നിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങളാണ് ഈ വക്കാണ്ടൻ ഫയൽസിൽ അവർ എഴുതിയിട്ടുള്ളത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അതിലുപരി കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതാണ് സത്യം പറയുകയാണെങ്കിൽ മാർബൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട വലിയ കുറെ രഹസ്യങ്ങളാണ് ഈ വക്കാണ്ടൻ ഫയൽസ് എന്ന പുസ്തകത്തിൽ ഉള്ളത് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ പുസ്തകം വീണ്ടും അതേപോലെ എക്സ്പെൻസീവുമാണ് എന്നാൽ പോലും ഇതിലെ പല നോട്ട്സുകളും നമുക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇതിൽ തന്നെ ഷൂരിയുടെ കുറെ അധികം നോട്ട്സുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു കുറെ അധികം കാര്യങ്ങൾ എൻ ഗെയിം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ തന്നെ നോക്കിയാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ സാധിക്കുന്നു അതായത് അവഞ്ചേഴ്സ് എൻ ഗെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഹൾക്ക് ടൈം ട്രാവലിനെ പറ്റി വാർ മെഷീനോടും ഇതുകൂടാതെ സ്കോട്ട്ലാൻഡിനോടും അഥവാ ആൻഡ്മാനോടും പറഞ്ഞു കൊടുക്കുന്നത് കാര്യങ്ങളെല്ലാം മുൻപേ തന്നെ അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഹൾക്ക് ആ അവസരത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാൽ വക്കാണ്ടൻ ഫയൽസിലെ ഈ പ്രധാനപ്പെട്ട പേജിലായിട്ട് ഷുരി എഴുതിയിട്ടുള്ളത് ബ്രൂസ് ബാനറിനോട് ടോണി സ്റ്റാർക്കാണ് ഇതെല്ലാം നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ നോട്ട്സ് വ്യക്തമായിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ടോണി സ്റ്റാർക്ക് ടൈം ട്രാവലിനെ പറ്റി വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരുന്നു വീണ്ടും അതിന് പിന്നിലെ സയൻസും ടോണി സ്റ്റാർക്ക് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ക്യാപ്റ്റനോട് മുൻപ് പറഞ്ഞ സയൻസിലെ കുറെ അധികം കാര്യങ്ങൾ ഈ അവസരത്തിലും ടോണി സ്റ്റാർക്ക് പറയുന്നുണ്ട് എന്നാൽ പോലും പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് ബ്രൂസ് ബാനറിനോടായിട്ട് ടോണി സ്റ്റാർക്ക് ഈ അവസരത്തിൽ പറയുന്നത് ടൈം ട്രാവൽ മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ അത് ഈ ടൈം ലൂപ്പിനെ ബാധിക്കുമെന്നും അതുവഴി മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടാക്കുമെന്നും ശേഷം ഇതേ കാര്യം തന്നെയാണ് ഹൾക്ക് വാർ മെഷീനോടും ഇതുകൂടാതെ സ്കോട്ട്ലാൻഡിനോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ടോണി സ്റ്റാർക്ക് ബ്രൂസ് ബാനറിനോട് പറഞ്ഞു കൊടുത്ത ഈ നോട്ട്സിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് കാരണം ലോക്കി ടി വി സീരീസിൽ നമ്മൾ മനസ്സിലാക്കിയതുമായിട്ട് ഇതിന് വളരെ വലിയ ബന്ധമുണ്ട് ഈ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മൾട്ടിവേഴ്സ് തന്നെയാണ് അതേപോലെ തന്നെ ടൈം ലൂപ്പ് ഒരുപക്ഷെ അത് ഈ സേക്രട്ട് ടൈം ലൈനിനെ ഉദ്ദേശിച്ചാകാം സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു ടൈം ലൂപ്പ് പോലെയാണ് കാങ്ങിനെ സിൽവി കൊന്നു എന്നാൽ പോലും 31st century മറ്റൊരു കാങ് പിന്നെയും ഉണ്ടാകും മൾട്ടിവേഴ്സൽ വാർ ആരംഭിക്കുകയും പിന്നീട് അതിലെ ഒരു കാങ് ഹീ ഹു റിമെയിൻസ് ആയി മാറുകയും ആ മൾട്ടിവേഴ്സൽ വാറിനെ അവസാനിപ്പിച്ച് ടിവിയെ കൊണ്ടുവരികയും ചെയ്യും പിന്നീട് നമ്മൾ എന്തൊക്കെയാണോ കണ്ടിട്ടുള്ളത് അതെല്ലാം പിന്നെയും ആരംഭിക്കും സോ അതോടെ തന്നെ ഇതൊരു ടൈം ലൂപ്പ് തന്നെയാണ് ഇത് മാത്രമല്ലാതെ ടോണി സ്റ്റാർക്ക് ആ ഒരു ടൈം ട്രാവൽ ഡിവൈസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്ന ആ ഒരു അവസരത്തിൽ ആ ഒരു മൂവി സ്ട്രിപ്പിനെ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാങ്ങിന് ചുറ്റുമായിട്ട് സേക്രട്ട് ടൈം ലൈൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ആ മൂവി സ്ട്രിപ്പിനുള്ളിൽ കുറേയധികം ടൈം ലൈനുകൾ ഉള്ളത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കുന്നു ഒറ്റ ലൈനല്ല മറിച്ച് പല പല ലൈനുകൾ ഒന്നേ ചേർന്ന് ഒരു വലിയ കട്ടിയുള്ള ലൈനായിട്ട് മാറിയിരിക്കുകയാണ് ആ മൂവി സ്ട്രിപ്പിനുള്ളിൽ ഒരു പരിധിവരെ ഇപ്പോഴുള്ള ഫാൻ തിയറികൾ സൂചിപ്പിക്കുന്നത് അത് ഈ സേക്രട്ട് ടൈം ലൈൻ തന്നെയാണ് എന്നാണ് അതിനെ തന്നെയാണ് ടോണി സ്റ്റാർക്ക് ഇവിടെ ടൈം ലൂപ്പായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും ഈ ടൈം ലൂപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അത് മൾട്ടിവേഴ്സിനെ പിന്നെയും ആരംഭിക്കുമെന്നും ടോണി സ്റ്റാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതോടെ തന്നെയാണ് ടോണി സ്റ്റാർക്ക് പറഞ്ഞിട്ടുള്ളത് ടൈമിനെ വെച്ച് നമ്മൾ കളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് തിരിച്ചടിക്കുമെന്നും അതുവഴി വലിയ ആപത്തുകൾ ഉണ്ടാകുമെന്നും എന്നാൽ എൻ ഗെയിമിലെ ആ ഒരു അവസരത്തിൽ നമ്മളത് മനസ്സിലാക്കിയിരുന്നത് താനോസുമായി കണക്ട് ചെയ്താണ് എന്നാൽ
താനോസിനെയല്ല ടോണി സ്റ്റാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഇത്തരം സയൻസിനെയെല്ലാം ചൂഷണം ചെയ്യുന്ന കാങ്ങിനെ പോലെയുള്ള വില്ലന്മാരെ ഉദ്ദേശിച്ചാണ്. കാരണം ടൈം ട്രാവൽ അവരുടെ കയ്യിൽ കിട്ടുകയാണ് എങ്കിൽ അവർക്ക് ഏതൊരു കാലഘട്ടത്തെയും കൺട്രോളിലാക്കാൻ സാധിക്കും. ഇത്രയും പറയാൻ പോകുന്നത് ഇതുവരെ MCU നടന്ന ഫാക്റ്റാണ്. എന്നാൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതാണ് ഫാൻ തിയറി. ഈ ഫാൻ തിയറി പ്രകാരം അവർ പറയുന്നത് ടോണി സ്റ്റാർക്ക് ഇത്തരത്തിൽ വലിയ ഒരു ആപത്ത് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ഇതിലൂടെ തന്റെ മരണത്തെയും ടോണി സ്റ്റാർക്ക് കണ്ടിരുന്നു. ചിലപ്പോൾ ടൈം ട്രാവൽ ചെയ്തും ടോണി സ്റ്റാർക്ക് അത് മനസ്സിലാക്കിയേക്കാം, ഫ്യൂച്ചറിലേക്ക് പോയി. ഈ ഒരവസരത്തിൽ ടോണി സ്റ്റാർക്ക് തന്റെ ആ ഒരു പിന്തുടർച്ചകനെയും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. തന്റെ കയ്യിലുള്ള ടെക്നോളജികളും ഇതുകൂടാതെ ഈ ടൈം ട്രാവലിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവുകളും തന്റെ ആ ഒരു പിന്തുടർച്ചതിന് ടോണി സ്റ്റാർക്ക് പറഞ്ഞു കൊടുക്കുകയും അഥവാ ഒരു ആപത്ത് വരികയാണെങ്കിൽ എങ്ങനെ ഇതിനെല്ലാം ശരിയാക്കാം എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒരു പക്ഷേ ഈ പിന്തുടർച്ചതിന് ടോണി സ്റ്റാർക്ക് പറഞ്ഞു കൊടുത്തു എന്നും ഈ ഫാൻ തിയറിയിൽ അവർ പറയുന്നുണ്ട്. ഈ ലോക്കി TV സീരീസിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടെംപാഡ് എന്ന് പറയുന്ന വളരെ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ട്രാവൽ ഡിവൈസ്. എന്നാൽ ഇത് ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ടൈം സ്പേസ് GPS എന്ന ഡിവൈസുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടാൽ ഏകദേശം ഒരേപോലെ തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും 31st century തന്നെ അവർക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ആകാനും ഈ അവസരത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോർട്ടൽ എല്ലാം ഇതേപോലെ ചെറുതായിട്ട് മാറിയിട്ടുള്ളതും. ഇത് മാത്രമല്ലാതെ എൻഗെയിമിന്റെ ക്ലൈമാക്സിലായിട്ട് ടോണി സ്റ്റാർക്കിന്റെ ഫ്യൂണറൽ സമയത്ത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെയും കാണാൻ സാധിച്ചിട്ടുണ്ട്, ഹാർലി കീനർ. ആൻഡ്മാൻ 3 വന്ന അതേ പയ്യൻ തന്നെ. കുറച്ചു പേർക്കെങ്കിലും ഇപ്പോഴേക്കും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു പരിധിവരെ ഇപ്പോഴുള്ള ഫാൻ തിയറികളും ഇതുകൂടാതെ ബാക്കിയുള്ള എല്ലാവിധമായിട്ടുള്ള റൂമേഴ്സും പറയുന്നത് ടോണി സ്റ്റാർക്കിന്റെ അടുത്ത പിന്തുടർച്ചകനായിട്ട് വരാൻ പോകുന്നത് ഈ ഹാർലി കീനർ തന്നെയാകും എന്നാണ്. ടോണി തന്റെ വിവരങ്ങളും ഇതുകൂടാതെ രഹസ്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇതേ ഹാർലി കീനറിന് തന്നെയാണ് എന്നാണ് ഈ ഫാൻ തിയറിയിൽ അവർ കൂട്ടിച്ചേർക്കുന്നത്. അതോടെ തന്നെയാണ് ടോണിയുടെ ആ ഒരു ഫ്യൂണറൽ സമയത്ത് ഹാർലി അഥവാ ആ പയ്യൻ അവിടെ വന്നിട്ടുള്ളതും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹാർലി കീനർ തന്നെയാകും ഫ്യൂച്ചറിൽ അയൺ ലാഡ് ആയിട്ട് മാറാൻ പോകുന്നത്. കാരണം ഓൾറെഡി ആൻഡ്മാൻ 3 തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഹാർലി കീനർ എത്രമാത്രം ബുദ്ധിമാനാണ് എന്ന്. ഇതുകൂടാതെ ഈ ഫാൻ തിയറി പ്രകാരം ടോണി സ്റ്റാർക്ക് തന്റെ കുറേയധികം കാര്യങ്ങൾ ഹാർലി കീനറിനോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹാർലി കീനർ എന്ന് പറയുന്ന ഈ കഥാപാത്രം തന്നെയാണ് ഫ്യൂച്ചറിൽ കാങ് ദ കോൺക്രർ ആയിട്ട് മാറാൻ പോകുന്നത്. തീർച്ചയായിട്ടും ലോക്കിയുടെ വേരിയൻസ് ഉള്ളതുപോലെ മൾട്ടിവേഴ്സ് ആയതോടെ തന്നെ ഹാർലിക്കും വേരിയൻസ് ഉണ്ടാകും. ഇത്തരത്തിൽ ഹാർലി കീനറിന്റെ ഒരു വേരിയന്റ് ആകും ഫ്യൂച്ചറിൽ കാങ് ദ കോൺക്രർ ആയിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാകും ടോണി സ്റ്റാർക്കിന്റെ തരത്തിലുള്ള ടെക്നോളജികൾ അല്ലെങ്കിൽ ടൈം സ്പേസ് GPS കാങ് ദ കോൺക്രർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഫാൻ തിയറി പ്രകാരം MCU ഫ്യൂച്ചറിലെ അടുത്ത വലിയ വില്ലനെ ടോണി സ്റ്റാർക്ക് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേ ലോകി TV സീരീസിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് 31st century പാരലൽ യൂണിവേഴ്സ് ഉണ്ട് എന്നും. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള പാരലൽ യൂണിവേഴ്സിലൂടെ കാങ് എല്ലാം പരസ്പരം കണ്ടുമുട്ടിയതിലൂടെ അവർ അവരുടെ ടെക്നോളജിയും ഇതുകൂടാതെ അറിവുകളും പങ്കുവെച്ചിട്ടുണ്ട് എന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിലെ ഹാർലി കീനർ തന്റെ ടെക്നോളജികളും ഇതുകൂടാതെ ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്റെ മറ്റ് വേർഷൻസിനോടും പറഞ്ഞു കൊടുക്കും. ഇത്തരത്തിലുള്ള ഒരു വേർഷൻ വളരെയധികം വില്ലനായിട്ട് മാറി ഒരു കാങ് ദ കോൺക്രർ ആയിട്ട് മാറുന്നു, അഥവാ കോമിക് അക്യുറേറ്റ്. ഈ ഫാൻ തിയറിയെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതിലൊന്നാണ് ലോകി TV സീരീസിന്റെ ക്ലൈമാക്സിലെ കൺസെപ്റ്റ് ആർട്ട്. ഈ ഫിനാലെ എപ്പിസോഡിലെ ഒരു കൺസെപ്റ്റ് ആർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ടോണി സ്റ്റാർക്കിന്റെ ഹെൽമെറ്റും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതും ടൈം ലൈനിന്റെ ഏറ്റവും അവസാനം എന്ന് കരുതപ്പെടുന്ന ഈ വോയിഡിൽ. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഫാൻ തിയറിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയേറുന്നത്. വീണ്ടും അങ്ങനെയാണെങ്കിൽ MCU കുറേയധികം സിനിമകൾക്ക് ശേഷം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കും. ആ ഒരു അവസരം വരെ ഇതെല്ലാം വെറും ഫാൻ തിയറി ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. സോ എന്തൊക്കെ തന്നെയാലും നമുക്ക് കാത്തിരിക്കാം. സോ അതോടെ തന്നെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടപെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടപെടുത്താം. ഇവരുടെ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിലും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ. എൻ്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.